أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. الحمد لله رب العالمين الرحمن الرحيم مالك يوم الدين إياك نعبد وإياك نستعين اهدنا الصراط المستقيم صراط الذين أنعمت عليهم غير المغضوب عليهم ولا الضالين آمين. السلام عليكم ورحمة الله وبركاته. بسم الله الرحمن الرحيم. الحمد لله رب العالمين اللهم صل وسلم وبارك على رسولك سيدنا محمد وعلى آله وأصحابه أجمعين الحمد لله رب العالمين. الحمد لله. എട്ടാം ക്ലാസ്സിലെ കൂട്ടുകാരെല്ലാം വളരെ സന്തോഷത്തിലാണല്ലോ. നമ്മുടെ ഫിഖ് അവസാന അധ്യായത്തിലേക്ക് പ്രവേശിക്കുകയാണ്. ഇന്ന് 12ാം അധ്യായമാണ് നാം ക്ലാസ് എടുക്കുന്നത്. ഇൻഷാ അല്ലാഹ് നമ്മുടെ ഓൺലൈൻ ക്ലാസ്സിലൂടെ പൂർണ്ണമായും വായിക്കാനും പഠിക്കാനും അവസരം തന്നതിൽ അല്ലാഹുവിനെ നാം ധാരാളമായി സ്തുതിക്കേണ്ടവരാണ്. അൽഹംദുലില്ലാഹ്. അല്ലാഹു കൂടുതൽ ഇൽമ് വർദ്ധിപ്പിക്കാൻ നമുക്ക് തൗഫീഖ് ചെയ്യുമാറാകട്ടെ. ഇന്ന് നിസ്കരിക്കുന്ന വ്യക്തിയിൽ ഉണ്ടാകാവുന്ന സംശയങ്ങൾ, എങ്ങനെയാണ് അതിനെ നിവാരണം ചെയ്യേണ്ടത്, സംശയ ഘട്ടങ്ങളിൽ ഏതെല്ലാം തരത്തിലുള്ള പരിഹാരങ്ങളാണ് ചെയ്യേണ്ടത് എന്ന ക്ലാസ്സാണ് ഇന്ന് ഇൻഷാ അല്ലാഹ് നമുക്ക് എടുക്കാനുള്ളത്. നമുക്ക് ഓരോ ഹെഡ്ലൈനും വായിച്ച് അതിലെ അർത്ഥങ്ങൾ പറഞ്ഞ് ഇൻഷാ അല്ലാഹ് നമുക്ക് ക്ലാസ് പൂർത്തീകരിക്കാം. അൽ വഹ്ദത്തു സാനിയ അശർ അശ്ശക്കു ഫിൽ അർക്കാൻ. റുക്നുകളിലുള്ള ഷർത്തുകൾ, നിസ്കാരത്തിൻ്റെ റുക്നുകൾ ഖൗലിയും ഫിഅലിയുമായ ധാരാളം ഫർളുകളുണ്ടല്ലോ, അവയാണ് ഉദ്ദേശ്യം. അവയിൽ ഏതെങ്കിലും നാം നിർവഹിച്ചതിൽ സംശയമുള്ളവരായി തീർന്നാൽ നമ്മുടെ നിസ്കാരത്തിൻ്റെ അവസ്ഥ എന്താണ്? നാം നിസ്കാരം മടക്കേണ്ടതുണ്ടോ? ആ സംശയം എങ്ങനെയാണ് പരിഹരിക്കേണ്ടത്? അതാണ് ഇന്നത്തെ നമ്മുടെ ക്ലാസ്സിലെ ചർച്ച. അശ്ശക്കു ഫിന്നിയ്യത്തി വത്തഹറുമി. തക്ബീറത്തുൽ ഇഹ്റാമിലുള്ള നീയത്തിലുള്ള സംശയം എങ്ങനെയാണ് അതിന് പരിഹരിക്കുന്നത്? ലൗ ശക്ക അസ്ന അസ്വലാത്തി. നിസ്കാരത്തിനിടയ്ക്ക് ഒരാൾ സംശയിച്ചാൽ, ഫിൻ നീയത്തി നീയത്തിൽ സംശയിച്ചു, ഔ ഫി തഹറുമി തക്ബീറത്തു തഹറുമിൽ ഒരാൾ സംശയിച്ചു, ലം തൻഅഖിദ് സ്വലാത്തുഹു, ഈ സംശയം കാരണം അയാളുടെ നിസ്കാരം തന്നെ സാധുവാവുകയില്ല, സ്വീകരിക്കപ്പെടുകയില്ല. എപ്പോൾ മാലം യതദക്കർ, അയാൾ ഓർമ്മയിൽ കൊണ്ടുവരാതിരിക്കുമ്പോൾ, ഖബല തൂലി സമനിൻ, ഉടനെ തന്നെ സംശയിച്ച ഉടനെ തന്നെ സമയദൈർഘ്യം കൂടാതെ ഞാൻ നിയത്ത് വെച്ചിട്ടുണ്ട് എന്ന ഓർമ്മയിലേക്ക് തിരിച്ചു വന്നാലൊഴികെ, വ ഖബല ഇത്യാനിഹി ബി റുക്നിൻ ഫിഅലിയിൻ ഔ ഖൗലിയിൻ, ഖൗലിയോ ഫിഅലിയോ ആയ ഏതെങ്കിലും റുക്ന് ചെയ്യുന്നതിന് മുന്നെയുമായിരിക്കണം ഈ സംശയമുണ്ടാകേണ്ടത്. ആ സംശയം തീർന്ന് Yan Niyat Vichitund Yana Orme Lake attended Apoyana Adehat Indanskaram, Swigari Mavugulu Angene alla Petan Ormail Virunilla Adalla Adehamskaram Fatiha Odi Tunde Alangilu Kurati Tunde Apoyana Niyatela Samshayam Apoyana Takibiratul Haramla Samshayam Yengil Niskarate Adubhadicum A Samshayam Karanamai Niskaram Nashtapatadayana Pariganikapaduga Swigaria Yogya Maya Dai Pariganikapadugaila Wakada Idubragaram then In Shakka Fihima Ba'da Salam Niyatilum Takibiratul Haramilum Oral Samshaikayana Salam Vitiyadunu Shesham Niskaratin Adakala Niskaram Kadiny Salam Vitiyadunu Shesham Ana Niyatilum Takibiratul Haramilum Samshayam Banadu Yengilum Inganatana Masala Ayaluda and Skaram Swigadikila Epol Illam Yetazakar Ayalk Ormail Vanna Lurige Walau Bada Tulizaman Urupad Samayam Karinita Ayalum Yan Niyatu Chirunu Yan Takibiratul Haram Chuli Tundu Yano Ormail Vanna Lurige An Ormail Vannalo Adhatan and Skaram Swigariamana In his Samayamadatum, at the Hathen Ormail Nietu Chedadai, Verunilangilo, at the Hathen and the Scaram Swigarium Allah, at the Hemscaram Madakin Skirikanum. Woman Shaka Fis Salami, Ininoku, Varal Salam Viti Karinjan Shesham, Ayalku Sam Shame, Nan Salam Viti Tundo, Ingilanduanam, Wajaba Alehi Tada Rukuhu, Asalam, Onugudi in Rovahikuga, Epol Malam Yeti Bimubutilin. ആ സംശയം വന്നു സലാം വീട്ടി കഴിഞ്ഞു സംശയം വന്നു അതിനെടക്ക് നിസ്കാരത്തെ ബാത്തിലാക്കുന്ന ഒന്നും അയാളിൽ നിന്ന് സംഭവിച്ചിട്ടില്ല അപ്പോഴാണ് അയാൾ സലാം ഒന്നുകൂടി നിർവഹിക്കേണ്ടത് അതല്ല സലാം വീട്ടി കഴിഞ്ഞു അദ്ദേഹം നിസ്കാരം ബാത്തിലാകുന്ന അനക്കങ്ങൾ അനങ്ങിയിട്ടുണ്ട് നിസ്കാരത്തെ ബാധിക്കുന്ന രൂപത്തിൽ സംസാരിച്ചിട്ടുണ്ട് ശേഷമാണ് സലാമിൽ സംശയം വന്നതെങ്കിലോ ഇനി അയാൾ നേരിട്ട് സലാം വീട്ടിയതുകൊണ്ട് കാര്യമുണ്ടോ ഇല്ല അദ്ദേഹത്തിന്റെ നിസ്കാരത്തെ അത് ബാധിക്കും കാരണം സംശയം സലാമിലാണ് എന്നതാണ് അതിന്റെ പ്രധാനപ്പെട്ട കാരണം ഇൻഷാ അല്ലാഹ് അല്പം കൂടി വിവരണം തൊട്ടു താഴെ വരുന്നുണ്ട് ഇനി നോക്കൂ അശ്ശക്കു ഫീ സാഇരിൽ അർക്കാൻ മറ്റു റുക്നുകൾ ഉണ്ടല്ലോ ഇവിടെ നമ്മൾ നിയത്തിലും തക്ബീറത്തുൽ ഇഹ്റാമിലുമുള്ള സംശയമാണ് പറഞ്ഞു ഇനി മറ്റു റുക്നുകളിൽ ഒരാൾ സംശയിക്കുന്നു നോക്കൂ ലൗ ശക്ക ഫി അസ്ലി റുക്നിൻ ഒരു റുക്നിന്റെ അസ്ലിൽ ഒരാൾ സംശയിച്ചു എന്ന് പറഞ്ഞാൽ ആ റുക്നി ചെയ്തിട്ട് തന്നെ ഇല്ല അങ്ങനെയാണ് അയാളുടെ സംശയം ഔ ശക്ക അസ്നാഹു അല്ലെങ്കിൽ ഒരു റുക്ന് ചെയ്തുകൊണ്ടിരിക്കേ സംശയിക്കുന്നു ഫീ ബഅളിഹി ആ ചെയ്തുകൊണ്ടിരിക്കുന്ന റുക്നിന്റെ ഫർളിന്റെ അല്പത്തിൽ സംശയിക്കുന്നു നമുക്ക് വിവരണം പറയാം എങ്കിൽ എന്തു വേണം ലസിമഹുൽ ഇത്യാനു ബിഹി ഒട്ടും ചെയ്തില്ലല്ലോ എന്ന സംശയക്കാരനും ചെയ്തതിൽ അല്പഭാഗം ചെയ്തില്ലല്ലോ എന്ന സംശയക്കാരനും ആ ഭാഗം നിർബന്ധമായും നിർവഹിക്കണം ഔ ശക്ക ഫീ ബഅദിഹി ബഅദ തമാമിഹി ഇപ്പറഞ്ഞത് ആ റുക്ന് ചെയ്തുകൊണ്ടിരിക്കുമ്പോഴുള്ള സംശയമാണ് ഇനി നോക്കൂ തൊട്ടടുത്ത മറ്റൊരാളുടെ സംശയം എന്താണ് അദ്ദേഹം ചെയ്യുന്ന റുക്നിന്റെ അല്പത്തെ കുറിച്ച് സംശയിക്കുന്നു പക്ഷേ ആ സംശയം എപ്പോഴാണ് ബഅദ തമാമിഹി ആ പ്രവർത്തി ആ റുക്ന് ചെയ്തതിനു ശേഷമാണ് സംശയം ലം യൽസംഹു ഷൈഉൻ അയാൾക്ക് ഒന്നുമേ നിർബന്ധമില്ല ഇനി നോക്കൂ അതിന്റെ ഉദാഹരണം കൂടി പറയുന്നു നമുക്കത് പെട്ടെന്ന് മനസ്സിലാകും ഫലൗ ശക്ക ഫി അസ്ലിൽ ഫാത്തിഹ ഒരാളുടെ സംശയം ഫാത്തിഹയുടെ അസ്ലിലാണ് അഥവാ ഫാത്തിഹ ഒട്ടും ഓതിയില്ല ഫാത്തിഹയിൽ നിന്ന് ഒട്ടും ഓതിയില്ല എന്ന രൂപത്തിലാണ് അയാളുടെ സംശയമുള്ളത് എങ്കിൽ എന്തു വേണം? ഖറഅഹ, ആ ഫാത്തിഹയെ അയാൾ ഓതണം, വുജൂബൻ, നിർബന്ധമായും. ഇനി നോക്കൂ നിങ്ങൾ, വഇൻ ശക്ക ഫീ ബഅദിഹ, ഓദിയ ഫാത്തിഹയുടെ അല്പഭാഗത്തിൽ സംശയം, ബഅദ തമാമിഹ, പൂർത്തിയായതിനു ശേഷം, ഫല അസറ ലഹു, ആ സംശയത്തിന് ഒരു സ്ഥാനവുമില്ല. ആ സംശയം കൊണ്ട് നിസ്കാരത്തെ ബാധിക്കുന്ന ഒന്നും സംഭവിക്കുന്നില്ല. കാരണം ആ ഫാത്തിഹ പൂർത്തിയായതിനു ശേഷമാണല്ലോ സംശയം വരുന്നത്. ഇനി നോക്കൂ, ഔഷക്ക അസ്നഅഹ, ഇനി അയാൾക്ക് സംശയം വരുന്നത് ഫാത്തിഹ ഇപ്പോൾ അയാൾ ഓതിക്കൊണ്ടിരിക്കുകയാണ്, ഫാത്തിഹ കഴിഞ്ഞിട്ടില്ല, അതിനിടക്ക് ഫി ബഅദിഹ, ആ ഫാത്തിഹയിലെ അല്പഭാഗത്തെക്കുറിച്ച് സംശയിക്കുന്നു. ഉദാഹരണം, ഇഹ്ദിന സിറാത്തുൽ മുസ്തഖീം എന്ന് ഓതിയിട്ടുണ്ടോ എന്ന് സംശയിക്കുകയാണ്. അയാളുടെ ഖിറാഅത്ത് ഗൈറിൽ മഗ്ദൂബി അലൈഹിം എന്നിടത്ത് എത്തിയിട്ടുണ്ട്. അപ്പോഴാണ് മുമ്പുള്ള ആയത്തെക്കുറിച്ച് അയാൾ സംശയിക്കുന്നത്. എങ്കിലെന്തു വേണം? ഖറഅ ദാലിക്കൽ ബഅദ, ആ അല്പം സംശയിച്ചിരിക്കുന്ന ഇഹ്ദിന സിറാത്തുൽ മുസ്തഖീം എന്ന ഇഹ്ദിന സിറാത്തുൽ മുസ്തഖീം എന്ന ആ അല്പത്തെ ഓതണം. വമാ ബഅദഹു, അതിനുശേഷമുള്ള സിറാത്തല്ലദീന അൻഅംത അലൈഹിം ഗൈറുൽ മഗ്ദൂബി അലൈഹിം വലദ്ദാല്ലീൻ ആമീൻ, ശേഷമുള്ള ഭാഗം ഓതണം. എല്ലാം യൻഖതിഉൽ വിലാഉ, വിലാഉ തുടർച്ച മുറിഞ്ഞിട്ടില്ല എങ്കിൽ, വ ഇല്ല, ഇനി തുടർച്ച മുറിഞ്ഞിട്ടുണ്ടെങ്കിലോ, ഇസ്തഅനഫൽ ഫാത്തിഹ, ഫാത്തിഹ തുടക്കം മുതൽ ഓതുകയും വേണം. എന്താണ് പറഞ്ഞത്? അദ്ദേഹം ഫാത്തിഹയുടെ അവസാന ഭാഗത്തിലെത്തുന്നു, അല്പഭാഗത്തെക്കുറിച്ച് സംശയിക്കുന്നു, ആ അല്പഭാഗത്തിലേക്ക് ഉടനെ തന്നെ പോകുന്നു, തുടർന്ന് ബാക്കിയുള്ള ഭാഗവും ഓതുന്നു, അതിനിടക്ക് ഗ്യാപ്പുകളൊന്നുമില്ല. ശരിയല്ലേ? അതേസമയത്ത് ഒരാൾ സംശയിച്ച് അങ്ങനെ നിൽക്കുകയാണ്, ഒരുപാട് സമയം സംശയത്തിന് തന്നെ അയാൾ മാറ്റിവെച്ചിട്ടുണ്ട്. അഥവാ ഫാത്തിഹയിൽ സംശയിച്ച ഭാഗം കഴിഞ്ഞ് ഒരുപാട് സമയം അതിൻ്റെ തുടർച്ചയെ ബാധിക്കുന്ന രൂപത്തിൽ ഗ്യാപ്പുണ്ട്, അല്ലേ? അവിടെ നമുക്ക് ഫാത്തിഹയുടെ തുടർച്ച മുറിഞ്ഞുപോയി എന്ന് മനസ്സിലാക്കാം, സമയം ദീർഘിച്ചതുകൊണ്ട്. അത്തരം ഘട്ടത്തിൽ അയാൾ ഫാത്തിഹ തുടക്കം മുതൽ പാരായണം ചെയ്യുകയാണ് വേണ്ടത്. അപ്പോൾ ഒരാൾക്ക് സംശയം ബിസ്മിയിലാണെങ്കിലോ, അദ്ദേഹം ബിസ്മി മുതൽ പൂർണ്ണമായും ഫാത്തിഹ പൂർത്തീകരിക്കണം. അപ്പോഴാണ് അദ്ദേഹത്തിൻ്റെ നിസ്കാരം സ്വീകാര്യമാവുകയുള്ളൂ. നോക്കൂ കൂട്ടുകാരെ, ഇനി നമുക്ക് പറയാനുള്ളത് അശ്ശക്കു ബഅദ സലാം, സലാം വീട്ടിയതിനു ശേഷമുണ്ടാകുന്ന സംശയം. മൻ ശക്ക ബഅദ സലാമിഹി, ഒരാൾ തൻ്റെ സലാം വീട്ടലിനു ശേഷം സംശയിക്കുന്നു, ഫി ഫർളിൻ, ഏതെങ്കിലും ഫർളിൽ, എന്നാൽ ഗൈരി നിയ്യത്തിൻ വ തഹറുമിൻ വ സലാമിൻ, ആ ഫർള് നിയ്യത്താകരുത്, തക്ബീറത്തു തഹറുമാകരുത്, സലാമാകരുത്, സലാം വീട്ടുക എന്ന ഫർളാകരുത്. ഇത് മൂന്നും ഒഴിച്ചുള്ള മറ്റ് ഏതു ഫർളിൽ സലാം വീട്ടിയതിനു ശേഷം സംശയിച്ചാലും ലം യുഅസ്സിർ, ആ സംശയം സ്ഥാനത്തല്ല, അഥവാ ആ സംശയം നിസ്കാരത്തെ ബാധിക്കുകയില്ല. കമാ ലാ യുഅസ്സിറു ശക്കു ബഅദഹു, ഇത് ഏതുപോലെയാണെന്നറിയുമോ? സലാം വീട്ടിയതിനു ശേഷമുള്ള സംശയം ഫലം കാണില്ല, അതുകൊണ്ട് നിസ്കാരത്തിന് ഒരു കേടുപാടും സംഭവിക്കുകയില്ല. ഏത് വിഷയത്തിൽ? ഫി ഇഖ്ലാലി ഷർത്തിൻ, ഏതെങ്കിലും ഒരു ഷർത്തിന് ഭംഗം വന്നിട്ടുണ്ട്, ഒരു ഷർത്ത് നിർദ്ദേശിക്കപ്പെട്ടതുപോലെയല്ല നാം നിർവഹിച്ചിട്ടുള്ളത് എന്ന് സംശയിക്കുകയാണ്. മിൻ ഷുറൂത്തി സ്വലാത്തി, നിസ്കാരത്തിൻ്റെ ഷർത്തുകളിൽപ്പെട്ട ഏതെങ്കിലും ഒരു ഷർത്ത് കൃത്യമായിട്ടല്ല നിർവഹിച്ചിട്ടുള്ളത് എന്ന് സലാം വീട്ടിയതിനു ശേഷമാണ് ബോധ്യപ്പെടുന്നത്. ആ സംശയം നിസ്കാരത്തെ ബാധിക്കുകയില്ല. അമ്മാ ലൗ തയഖന ബഅദ സലാമിഹി, എന്നാൽ ഇനി നോക്കൂ, സംശയിക്കുകയല്ല, ഒരാൾ സലാം വീട്ടിയതിനു ശേഷം ഉറപ്പിക്കുകയാണ് എന്ത് തർക്ക ഫർളിൻ, ഏതോ ഒരു ഫർള് ഉപേക്ഷിച്ചിട്ടുണ്ട് എന്ന് ഉറപ്പിക്കുകയാണ് എങ്കിലെന്ത് വേണം, അതാബിഹി ആ നഷ്ടപ്പെട്ടു എന്ന് ഉറപ്പുള്ള ആ ഫർളിനെ അദ്ദേഹം കൊണ്ടുവരണം അഥവാ ആ ഫർളിനെ നിർവഹിക്കണം. വതദാറക്കൽ ബാക്കിയ ആ ഫർളിന് ശേഷമുള്ളതും നിർവഹിക്കണം. മാലം യതുലിൽ ഫസ്ൽ ഒരുപാട് സമയം സലാം വീട്ടിയതിനു ശേഷം നഷ്ടപ്പെട്ടിട്ടില്ല എങ്കിൽ, സലാം വീട്ടിയ ഉടനെ ഓർമ്മയിൽ വന്നിട്ടുണ്ട്, ഉടനെ ആ നഷ്ടപ്പെട്ട ഫർള് റുക്കു ആണോ റുക്കുവയിലേക്ക് പോകുന്നു, അതല്ല ഇടയിലെ സുജൂദാണോ സുജൂദിലേക്ക് പോകുന്നു, അതല്ല ഏതു ഫർളാണോ അതിലേക്ക് വേഗത്തിൽ എത്തി ആ ഫർള് നിർവഹിക്കുന്നു. അങ്ങനെയാണ് ചെയ്യേണ്ടത്. നജസൻ സമയം ദീർഘിച്ചില്ല ഒന്നുകിൽ, അല്ലെങ്കിൽ അയാൾ നജസിൽ ചവിട്ടിയില്ല. സലാം വീട്ടിയതിന് ശേഷം നജസിൽ ചവിട്ടിയിട്ടുണ്ട്, പിന്നെ ആ നജസോടുകൂടി അദ്ദേഹത്തിന് നഷ്ടപ്പെട്ട ആ ഫർള് വീണ്ടെടുക്കാൻ പറ്റുമോ? ഇല്ലല്ലോ. അതുകൊണ്ട് നജസ് ശുദ്ധീകരിച്ചിട്ട് വേണം പിന്നെ അയാൾ നിസ്കാരം തുടക്കം മുതൽ നിർവഹിക്കാൻ. ക്ലിയറായോ? ക്ലിയറായോ നിങ്ങൾക്ക്? ഇനി നോക്കൂ, ഔ തർക ശർത്തിൻ. ഇനി ഒരാൾക്ക് ഉറപ്പായത് എന്താണെന്നറിയോ, ഏതോ ഒരു ഷർത്ത് ഉപേക്ഷിച്ചിട്ടുണ്ട് അഥവാ വുളൂ ചെയ്തിട്ടില്ല, അതല്ലെങ്കിൽ സമയമായിട്ടില്ല, ഇത് അദ്ദേഹത്തിന് ഉറപ്പായി എങ്കിലെന്ത് വേണം, അത്താബിഹി ആ ഷർത്തിനെ പാലിക്കണം, അതനുസരിച്ച് നിസ്കരിക്കണം. അപ്പോൾ വയസ്തനിഫു സ്വലാത്ത നിസ്കാരം തുടക്കം മുതൽ നിർവഹിക്കുകയും വേണം. മനസ്സിലായ നിങ്ങൾക്ക്? ഇൻഷാ അല്ലാഹ് ചില ഹോം വർക്കുകൾ കൂടി നിങ്ങൾ നോട്ട് ചെയ്യണം. നമ്മുടെ തദ്രീബാത്തിൽ നുഹല്ലിലുൽ മസാഇൽ എന്ന ഭാഗത്തെ 1, 3, 4, 5 ഈ ചോദ്യങ്ങൾക്ക് നിങ്ങൾക്ക് ഉത്തരം കണ്ടെത്താൻ കഴിയും. നമ്മൾ ക്ലാസ്സിൽ പറഞ്ഞിട്ടുണ്ട്. ഇൻഷാ അല്ലാഹ് അത് നിങ്ങൾ പൂർത്തീകരിച്ച് ഉസ്താദുമാരെ കാണിക്കണം. അല്ലാഹു തആല തൗഫീഖ് ചെയ്യുമാറാകട്ടെ. ആമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. സ്വലാത്തുല്ലാഹ് സലാമുല്ലാഹ് അലൈക യാ റസൂലല്ലാഹ്. സ്വലാത്തുല്ലാഹ് സലാമുല്ലാഹ് അലൈക യാ ഹബീബല്ലാഹ്. തവസ്സൽനാ ബിബിസ്മില്ലാഹ് وبالهادي رسول الله وكل مجاهد لله وأهل البدر يا الله. إلهي سلم الأمة من الآفات والنقمة ومن هم ومن غمة بأهل البدر يا الله. صلاة الله سلام الله عليك يا رسول الله. صلاة